നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി SFI-നെ ഈ ഒരു സമരമുഖത്തേക്കൊന്നും തന്നെ കാണാനുണ്ടായിരുന്നില്ല എന്ന പരാതികൾ ഉയരുന്നുണ്ടായിരുന്നു. അവസാനമായി കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനോട് നേരിട്ട് ഏറ്റുമുട്ടുകയും വഴിയിൽ പലയിടത്തും തടഞ്ഞ് കരിങ്കൊടി കാണിക്കുകയും വണ്ടിയിലേക്ക് ഇടിച്ചു കയറുകയും മറ്റു ചെയ്ത സംഭവങ്ങൾ വലിയ രീതിയിൽ തന്നെ കേരളം ചർച്ച ചെയ്തതാണ്. ഗവർണറും അതിനെ നേരിടുകയാണ് ചെയ്തത്. അതും നേരിട്ട് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ റോഡിലേക്ക് നേരിട്ട് ഇറങ്ങി വന്നായിരുന്നു ഗവർണർ ഇതിനെ പ്രതിരോധിച്ചത്. അതുകൊണ്ട് തന്നെ ഒരു കേരള ഗവർണർ നേരിട്ട് റോഡിലിറങ്ങി SFI-യെ പ്രതിരോധിച്ചപ്പോൾ അത് വലിയ രീതിയിൽ ദേശീയതലത്തിലടക്കം ചർച്ചയാവുകയും അതുപോലെ തന്നെ SFI-ക്കെതിരെ വലിയ രീതിയിൽ വ്യാപകമായി തന്നെ വിമർശനം ഉയരുകയും ഉണ്ടായി. അതിനുശേഷമായിരുന്നു വെറ്റിനറി കോളേജിലെ വിദ്യാർത്ഥിയായിട്ടുള്ള സിദ്ധാർത്ഥന്റെ മരണത്തിലും SFI-ക്ക് പങ്കുണ്ടായിരുന്നു. അതിനുശേഷം അവർക്കെതിരെ വലിയ രീതിയിൽ വിമർശനങ്ങൾ ഉയർന്നു വരുന്നുണ്ടായിരുന്നു. എല്ലാവരും പ്രതികളായിട്ടുള്ള എല്ലാവരും തന്നെ SFI-യിൽ ഉള്ളവരാണ്, പ്രവർത്തിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ കോളേജിൽ നിന്നടക്കം അവരെ പുറത്താക്കുകയും ഇപ്പോൾ നിലവിൽ കേസ് അന്വേഷണം നടക്കുകയാണ്. സിദ്ധാർത്ഥന്റെ മരണ വാർത്ത വന്നതോടുകൂടിയിട്ട് വ്യാപകമായി പല സൈഡിൽ നിന്നാണ് ആളുകൾ SFI വിദ്യാർത്ഥി സംഘടനയ്ക്കെതിരെ മുഴുവനായി കോളേജുകളിലുള്ള ഇത്തരത്തിലുള്ള സംഘടനകൾക്കെതിരെ കർശനമായ നടപടികൾ കൈക്കൊള്ളണം, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള റാഗിങ്ങും മറ്റും SFI-യുടെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട് തുടങ്ങിയിട്ടുള്ള വിമർശനങ്ങളെല്ലാം ഉയർന്നു നിൽക്കുന്നുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ കുറെ കാലത്തേക്ക് SFI-യുടെ ഒരു സമര പരിപാടികളൊന്നും തന്നെ, പ്രതിഷേധങ്ങളൊന്നും തന്നെ കാണാനുണ്ടായിരുന്നില്ല. ഇപ്പോഴിതാ വീണ്ടും കുറച്ച് നാളുകൾക്ക് ശേഷം SFI വീണ്ടും വിവാദത്തിൽ പെടുകയാണ്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൊയിലാണ്ടി ഗുരുദേവ കോളേജിലാണ് സംഘർഷത്തിൽ ഇപ്പോൾ പ്രിൻസിപ്പാളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടാണ് SFI നേതാവ് വെല്ലുവിളിച്ചുകൊണ്ട് ഒരു കൊലവിളി തന്നെ നടത്തിക്കൊണ്ട് രംഗത്ത് വരുന്നത്. SFI ഏരിയ സെക്രട്ടറി ആയിട്ടുള്ള നവതേജ് ആണ് ഭീഷണി മുഴക്കി രംഗത്ത് വന്നത്. കോളേജിലേക്ക് SFI നടത്തിയ പ്രതിഷേധ പ്രകടനത്തിന് പിന്നാലെയാണ് SFI ആരോപണവുമായി രംഗത്ത് വന്നത്. പ്രിൻസിപ്പാളിനെയും സ്റ്റാഫ് സെക്രട്ടറിയും ഒരു കാരണവശാലും ക്യാമ്പസിൽ കയറ്റില്ലെന്നും സമരം ശക്തമാക്കാനാണ് തീരുമാനമെന്നും പറഞ്ഞ SFI നേതാക്കൾ പ്രിൻസിപ്പളിനെതിരെ ഭീഷണിയും മുഴക്കിയിട്ടുണ്ട്. SFI നേതാവിനെ മർദ്ദിച്ച അധ്യാപകൻ ഇനി രണ്ടു കാലിലും കോളേജിൽ കയറില്ലെന്നാണ് SFI ഏരിയ സെക്രട്ടറി നവതേജ് വെല്ലുവിളിച്ചിരിക്കുന്നത്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെയ്യാനുള്ള കഴിവ് SFI-ക്ക് ഉണ്ടെന്നും ഈ അധ്യാപകരെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് SFI-ക്ക് അറിയാമെന്നും ഇപ്പോൾ സംയമനം പാലിക്കുകയാണെന്നും നവതേജ് പരസ്യമായിട്ടാണ് വെല്ലുവിളിച്ചിരിക്കുന്നത്. അതാണിപ്പോൾ വിവാദമായിരിക്കുന്നത്. പ്രിൻസിപ്പലിനെ അടിച്ച് ആശുപത്രിയിലാക്കാൻ തീരുമാനിച്ചിട്ടില്ല. അങ്ങനെ ഒരു തീരുമാനം എടുത്തിരുന്നെങ്കിൽ അതും ചെയ്തേനെന്നും നവതേജ് പറഞ്ഞു. SFI നേതാവിനെ പ്രിൻസിപ്പൽ മർദ്ദിച്ചെന്ന് ആരോപിച്ച് കൊയിലാണ്ടി ഗുരുദേവ കോളേജിലേക്ക് SFI-യുടെ പ്രതിഷേധ മാർച്ചും നടന്നിട്ടുണ്ടായിരുന്നു. കോളേജ് ഗേറ്റിന് സമീപത്ത് വെച്ച് മാർച്ച് പോലീസ് തടഞ്ഞു. പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. വലിയൊരു സംഘർഷം തന്നെ അവിടെ ഉണ്ടായി. കൊല്ലത്തു നിന്നും പ്രകടനമായാണ് പ്രവർത്തകർ ക്യാമ്പസിന് മുന്നിലേക്ക് എത്തിയത്. സംസ്ഥാന കമ്മിറ്റി അംഗം ജാൻവി കെ സത്യൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. വേണ്ടിവന്ന പ്രിൻസിപ്പലിന്റെ നെഞ്ചത്ത് അടുപ്പുകൂട്ടുമെന്നും DYFI ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം BP പ്രബീഷ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്യാമ്പസിൽ കോളേജ് പ്രിൻസിപ്പളും SFI പ്രവർത്തകരും തമ്മിൽ കഴിഞ്ഞ ദിവസമാണ് സംഘർഷമുണ്ടായത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ കൊലവിളിയടക്കം നടത്തിയിരിക്കുന്നത്. പരിക്കേറ്റ പ്രിൻസിപ്പളും SFI പ്രവർത്തകരും ചികിത്സ തേടി. കഴിഞ്ഞ ദിവസമാണ് ഗുരുദേവ കോളേജിൽ പ്രിൻസിപ്പളിനെയും അധ്യാപകരെയും ഒരു സംഘം SFI പ്രവർത്തകർ മർദ്ദിച്ചത്. SFI നേതാവിനെ പ്രിൻസിപ്പൾ മർദ്ദിച്ചതായും പരാതിയുണ്ട്. സംഘടനത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. മർദ്ദനമേറ്റ പ്രിൻസിപ്പൽ ഡോക്ടർ സുനിൽ ഭാസ്കർ, അധ്യാപകൻ KP രമേശൻ എന്നിവരെയും SFI ഏരിയ പ്രസിഡന്റ് BR അഭിനവിനെയും കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. ബിരുദ പ്രവേശനത്തിന്റെ ഭാഗമായി SFI പ്രവർത്തകർ ഹെൽപ്പ് ഡെസ്ക് സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കം സംഘർഷത്തിൽ കലാശിക്കുകയായിരുന്നു. വാക്കേറ്റമുണ്ടായതിനിടെ SFI പ്രവർത്തകർ കയ്യേറ്റം ചെയ്തുവെന്ന് പ്രിൻസിപ്പൽ പറഞ്ഞു. പരിക്കേറ്റ പ്രിൻസിപ്പലിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനും ആദ്യം അനുവദിച്ചില്ല. ഇതോടെ കോളേജിലുണ്ടായിരുന്ന മറ്റ് അധ്യാപകർ ഇടപെട്ടാണ് ആശുപത്രി മാറ്റിയത്. ഇതിനിടെയാണ് രമേശിന് പരിക്കേറ്റത്. പ്രിൻസിപ്പലിന്റെ പരാതിയിലും SFI-യുടെ പരാതിയിലും കേസെടുത്തതായി പോലീസ് അറിയിച്ചിട്ടുണ്ട്. പ്രിൻസിപ്പലിനെ SFI ആക്രമിച്ചതിൽ കോളേജ് ജീവനക്കാരും പ്രതിഷേധിച്ചിട്ടുണ്ട്. കോളേജിൽ 4 വർഷ ബിരുദ പ്രവേശനവുമായി ബന്ധപ്പെട്ട ഹെൽപ്പ് ഡെസ്ക് തുടങ്ങണമെന്ന ആവശ്യമായി കുറച്ച് കുട്ടികൾ സമീപിച്ചിരുന്നു. ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുമായി ഓൺലൈൻ മീറ്റിംഗ് നടക്കുന്നതിനാൽ 10 മിനിറ്റ് കാത്തിരിക്കാൻ അവരോട് പറഞ്ഞു. അതിനിടെ പുറത്തുനിന്നെത്തിയ സംഘം ഓഫീസിൽ കയറി ആക്രമിക്കുകയായിരുന്നു. കോളേജ് വിദ്യാർത്ഥികൾക്ക് ഹെൽപ്പ് ഡെസ്ക് ഇടണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും വകുപ്പ് മന്ത്രിയുമായി ആലോചിച്ച് തീരുമാനിക്കാമെന്നായിരുന്നു പ്രിൻസിപ്പലിന്റെ മറുപടി. ഇതാണ് പിന്നീട് ഒരു സംഘർഷത്തിലേക്ക് നയിച്ചത്. രക്ഷിതാക്കളും വിദ്യാർത്ഥികളും എല്ലാം തന്നെ നോക്കി നിൽക്കുകയാണ് SFI-ക്കാർ പ്രിൻസിപ്പലിന്റെ മുഖത്തടിച്ചതായി പരാതി ഉയർന്നിരിക്കുന്നത്. ഇതിന്റെ വീഡിയോ ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു. എന്നാൽ പ്രിൻസിപ്പൽ മോശമായി പെരുമാറിയെന്നും അധ്യാപകർ ചേർന്ന് മർദ്ദിക്കുകയെന്നാണ് SFI പറയുന്നത്. സ്ഥലത്തെത്തിയ പോലീസ് കോളേജിലെ CCTV അടക്കം പരിശോധിച്ച് പ്രിൻസിപ്പലിനും SFI പ്രവർത്തകർക്കുമെതിരെ കേസെടുക്കുകയെന്നും പ്രിൻസിപ്പലിനും സ്റ്റാഫ് സെക്രട്ടറിക്കും പ്രിൻസിപ്പലിനെ ആക്രമിച്ച 20 SFI
എസ്എഫ്ഐ പ്രവർത്തകർക്കെതിരെയുമാണ് കേസ്. കൈക്ക് പൊട്ടലുണ്ടെന്നും താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയെന്നും പ്രിൻസിപ്പൽ പറയുന്നു. കേസ് ഇപ്പോൾ നിലവിൽ നടക്കുന്നതിനിടയിലാണ് ഇപ്പോൾ എസ്എഫ്ഐ വീണ്ടും കോളേജ് പ്രിൻസിപ്പലിനെതിരെ അല്ലെങ്കിൽ കോളേജിൽ കാല് കുത്തിക്കഴിഞ്ഞാൽ കർശനമായ നടപടി ഞങ്ങൾ എടുക്കും, വേണ്ടിവന്ന രണ്ട് കാലും ഇല്ലാതെ ഈ കോളേജിലോട്ട് പ്രിൻസിപ്പൽ കാല് കുത്തുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിക്കും എന്നുള്ള രീതിയിൽ ഇപ്പോൾ ഒരു കൊലവിളി പ്രസംഗം നടത്തിയിരിക്കുന്നത്.